പിന്നെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ പറയാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, രണ്ട് ദിവസം ഞാൻ പരാജയപ്പെട്ടു എന്ന്. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് അനുവർത്തിക്കാൻ ചില ടെംപ്റ്റേഷനുകൾക്ക് വഴി ഞാൻ ഭക്ഷണം കഴിച്ചു പോയി. പക്ഷേ ഇന്ന് ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു ക്യാൻറ്റീൻ്റെ അടുത്ത് പോയി രണ്ട് പ്രാവശ്യം, അവിടെ നമ്മളൊരു പിയർ ഗ്രൂപ്പ് അവിടെ ഉണ്ടായപ്പോൾ അവർ എടുത്തു പോയി കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടായി. ഇന്ന് പക്ഷേ ഞാൻ ആ സിറ്റുവേഷൻ അങ്ങ് അവോയ്ഡ് ചെയ്തു, സിറ്റുവേഷൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തു, അങ്ങോട്ട് പോയതേ ഇല്ല. അവിടെ ചെന്നപ്പം എൻ്റെ മൈൻഡിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ അനുഭവിച്ച ആ വേദന, ഭക്ഷണം കഴിച്ച് പോയതുകൊണ്ടുണ്ടായ ഒരു വേദന എൻ്റെ മൈൻഡിലേക്ക് തെളിഞ്ഞു. അതൊരു ഭീകര രൂപമായി എൻ്റെ മുന്നിൽ തെളിഞ്ഞപ്പം ഇന്ന് ആ ഒരു ടെംപ്റ്റേഷൻ ഞാൻ ഒഴിവാക്കി. നമ്മൾ മനുഷ്യന്മാരുടെ സൈക്കോളജി എന്താണെന്നറിയോ, പ്ലഷറിലേക്ക് ഓടിയടിക്കുകയും വേദനയിൽ നിന്ന് ഓടി അകലുകയും ചെയ്യുക. ഇപ്പം നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ഈ ദുശ്ശീലങ്ങൾ അവർക്കൊരു പ്ലഷറായി തോന്നുന്നതുകൊണ്ടാണ് അതിലൊക്കെ എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ ദുശ്ശീലം ഒരു വേദനയായിട്ട് തോന്നുന്ന സമയത്ത് അവരൊന്ന് ഓടിയാകുകയും ചെയ്യും. അപ്പം അമിത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്ലഷറാണെന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തിന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് ഒരു നമ്മളിൽ ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു വേദന നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ആ ടെംപ്റ്റേഷൻ ഞാൻ മറികടന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോണ്ട് ഇന്ന് ഏതോ റപ്പന്മാർ കൊടുത്തയച്ച ഒരുപാട് ദീപാവലി മിഠായികൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക. ഞാൻ വിചാരിച്ചു ഇപ്പം എൻ്റെ ഇന്ന് മൂന്നാമത്തെ ദിവസവും പരാജയം സംഭവിക്കുന്നു. പിടിച്ചു നിന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പോഴേക്കും ഒരുപാട് പേഷ്യൻസും വന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഞാനങ്ങ് മറന്നുപോയി. നമ്മുടെ ഈ കൊതി എന്ന് പറയുന്നത് കുറച്ച് സമയം നിൽക്കുള്ളൂ, ഒന്ന് പിടിച്ചു നിന്നാൽ മതി. തലച്ചോറിട്ട് തരുന്നതാണ് ഈ കൊതി, മനസ്സിലായില്ലേ? അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയി പോകും, ഡിസപ്പിയർ ആയി പോകും. നമ്മളതിന് കാത്തിരിക്കില്ല, അപ്പോഴേക്ക് വാരി വിളിച്ചങ്ങ് തിന്നാൻ തുടങ്ങും. ഞാൻ തിന്നില്ല കേട്ടോ, പിടിച്ചു നിന്നു. അത്യാവശ്യം വന്ന് വന്നപ്പോക്കെ അത്യാവശ്യം വെള്ളം കുടിച്ചിട്ട് സ്വയം എന്ത് ടേസ്റ്റായി വെള്ളത്തിന് നോക്ക്. കുറച്ച് നമ്മൾ പറയും വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ട്. നല്ല വിശന്നിരിക്കുമ്പോൾ ഈ സാധനം കയ്യിലോട്ട് കിട്ടിയാലേ കുറച്ച് വായിലങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനൊരു പുതിയ ഫിലോസഫിയും കണ്ടെത്തി. അങ്ങനെ ലോകത്ത് ഏറ്റവും രുചിയുള്ള പാനീയം അത് വെള്ളമാണ്. വാദിക്കാനുണ്ടോ ആരെങ്കിലും? തീർച്ചയായിട്ടും ഇന്ന് വിജയിച്ചു. മൂന്നാമത്തെ ദിവസം അങ്ങനെ ഞാൻ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് അനുവർത്തിക്കുകയാണ്. ആഴ്ചയിൽ രണ്ട് ദിവസം മതി ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കി ഒരു മൂന്ന് ദിവസം എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക, രണ്ട് ദിവസം സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഞാൻ അനുവർത്തിച്ച് പോരാറുള്ളത്. ചിലപ്പോൾ തോറ്റു പോകും, പക്ഷേ വേറൊരു മെച്ചൂരി ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം, ഇന്ന് മറ്റൊരു വിജയം കൂടിയുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലും അതുപോലെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ട്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ പൊറോട്ടയും കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ തിന്നാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവും. പക്ഷേ രണ്ട് ദിവസത്തെ പരാജയം ഒരു വേദനയായി എൻ്റെ മുന്നിലേക്ക് വന്നപ്പം രാവിലെ പൊറോട്ട കഴിക്കുന്നതിന് പകരം രണ്ട് നൂൽപുട്ടിലൊതുക്കി. അതും ഒരു വിജയമാണ്. പക്ഷേ അന്ന് ഉച്ചക്ക് വീട്ടിൽ നിന്ന് കുറച്ചൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ദീപാവലി സ്വീറ്റ്സ് ഞാൻ വാങ്ങിയിരുന്നു, അപ്പം അത് കുറച്ചറിയാതെ ബാല്യകാല ഓർമ്മകളൊക്കെ അയവറക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ കഴിച്ചു പോയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ബാക്കി സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറ്റുള്ളൂ നമുക്ക്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട്, എന്നാൽ അതൊരു അതിനും ഒരു പരിമിതി വെച്ചുകൊണ്ട്, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ പോകാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ അതോ കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ കഴിക്കരുത് പറയുമ്പോൾ നമ്മൾ മൊത്തം കുറച്ച് കാലമൊക്കെ അത് ഫോളോ ചെയ്ത് പിന്നെ നമ്മൾ തകർന്നു പോകും. നമുക്കൊരു പോർഷൻ കൺട്രോളാണ് വേണ്ടത്. എന്നാൽ ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു മിതമായി കഴിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് എൻ്റെ ബ്ലോഗ് സെഷനുകളാണ്, ക്ലാസ്സുകളായിട്ട് കാണരുത്. ഇതൊക്കെ ഒരുപാട് മിസ്റ്റേക്സൊക്കെ വരും, പലർക്കും കംപ്ലയിൻസൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പേഴ്സണൽ മെസ്സേജുകളായിട്ട് അയക്കാൻ നോക്കുക. ഓക്കെ.